വാസപ്പടി കേസിൽ CMRL ജീവനക്കാർ നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. ജീവനക്കാരെ ചോദ്യം ചെയ്തതിന്റെ CCTV ദൃശ്യങ്ങൾ സൂക്ഷിച്ചു വയ്ക്കണമെന്ന് കഴിഞ്ഞ തവണ ഹൈക്കോടതി ഇടക്കാല ഉത്തരവിട്ടിരുന്നു. ചോദ്യം ചെയ്യലിന്റെ പേരിൽ ED ബുദ്ധിമുട്ടിക്കുന്നുവെന്ന് ആരോപിച്ചാണ് CMRL ജീവനക്കാരുടെ ഹർജി. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുകയാണ്. രേഷ്മ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? മാസപ്പടി കേസിൽ ED CMR ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്ത സമയത്ത് ജീവനക്കാർ ഹൈക്കോടതിയെ സമീപിച്ച് ചില ആവശ്യങ്ങൾ ഉന്നയിച്ചിരുന്നു. ED ചോദ്യം ചെയ്യലിന്റെ പേരിൽ ബുദ്ധിമുട്ടിക്കുന്നു എന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു ഈ ഹർജി ഹൈക്കോടതി വിശദമായിട്ട് വാദം കേൾക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തേക്ക് മാറ്റിയത്. അതിനിടയിൽ ഒരു ഇടക്കാല ഉത്തരവ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് പുറപ്പെടുവിക്കുകയും ചെയ്തിരുന്നു. അതായത് CMR ജീവനക്കാരെ മുൻപ് ചോദ്യം ചെയ്തതിന്റെ CCTV ദൃശ്യങ്ങൾ സൂക്ഷിച്ചു വെക്കണമെന്ന് ED നിർദ്ദേശം നൽകിക്കൊണ്ടുള്ളതായിരുന്നു ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ ഇടക്കാല ഉത്തരവ്. പ്രധാനമായിട്ടും ഈ CMR ജീവനക്കാർ ആരോപിക്കുന്നത് ചോദ്യം ചെയ്യലിന്റെ പേരിൽ ED ബുദ്ധിമുട്ടിക്കുന്ന ഒരു നടപടി അത് അംഗീകരിക്കാൻ സാധിക്കില്ല, അക്കാര്യത്തിൽ ഹൈക്കോടതിയുടെ ഇടപെടൽ വേണമെന്നുള്ള ഒരു ആവശ്യമാണ് ജീവനക്കാർ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വാദം. എന്തായാലും നിലവിൽ ഇതിൽ വിശദമായിട്ട് വാദം കേട്ട സമയത്ത് ഹൈക്കോടതി മുൻപാകെ ED സത്യവാങ്മൂലത്തിലൂടെ ചില കാര്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഈ CMR കമ്പനി അത് ചട്ടങ്ങൾ പാലിച്ചാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള വാദം അത് ശരിയല്ല. മാത്രവുമല്ല, നേരത്തെ വിവിധ അന്വേഷണങ്ങളിലൂടെ ഏകദേശം 1.72 കോടി രൂപ എക്സലോജിക്കിന് നൽകിയതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. മാത്രവുമല്ല, 2019 ആദായ നികുതി വകുപ്പിന്റെ റെയ്ഡിൽ 1.33 കോടി രൂപയുടെ ക്രമക്കേട് കണ്ടെത്തിയ ഒരു സാഹചര്യമുണ്ട്. ഇത്തരത്തിൽ ഒരു ആരോപണങ്ങളും ഇത്തരം വിവിധ ഏജൻസികളുടെ അന്വേഷണത്തിലെ കണ്ടെത്തലുകളും ഈ ED അന്വേഷണത്തെ ബലപ്പെടുത്തുന്നു എന്നുള്ളതാണ് സത്യവാങ്മൂലത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കിയിട്ടുള്ളത്. മാത്രവുമല്ല, ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്ത സമയത്തൊക്കെ ഇക്കാര്യങ്ങൾ CMRL MD CFOയും വിവിധ ഏജൻസികൾക്ക് മുന്നിൽ സമ്മതിച്ചിട്ടുണ്ടെന്നും ED ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു. എന്തായാലും രാഷ്ട്രീയ നേതാക്കൾക്കടക്കം പണം നൽകിയിട്ടുണ്ടെന്നാണ് CMRL MD CFOയും സമ്മതിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള അന്വേഷണം ED മുന്നോട്ട് കൊണ്ടുപോയേ മതിയാകുമെന്നും സത്യവാങ്മൂലത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറയുകയും ചെയ്തിരുന്നു. എന്തായാലും വീണ വിജയന്റെ എക്സലോജിക്കിന് 1.72 കോടി രൂപ നൽകിയതിലടക്കം വിശദമായിട്ടുള്ള അന്വേഷണം വേണമെന്നുള്ളതാണ് ED നിലപാട്. അതോടൊപ്പം തന്നെയാണ് ഈ ആദായ നികുതി വകുപ്പിന്റെ റെയ്ഡിൽ കണ്ടെത്തിയിട്ടുള്ള 1.33 കോടി രൂപയുടെ ക്രമക്കേട് അതും കൃത്യമായിട്ടുള്ള അന്വേഷണത്തിന് വിധേയമാക്കണമെന്നും ED വ്യക്തമാക്കിയിരുന്നു. എന്തായാലും ഇടക്കാല ഉത്തരവ് നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ വിശദമായിട്ട് തന്നെ ഈ ഹർജിമേൽ ഹൈക്കോടതി വാദം കേൾക്കും. നേരത്തെ CMR ജീവനക്കാർ പറഞ്ഞത് കൃത്യമായിട്ട് രേഖകൾ തങ്ങൾ നൽകിയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ വീണ്ടും വനിതാ ജീവനക്കാരെ അടക്കം വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്നത് അംഗീകരിക്കാൻ സാധിക്കില്ല, ഈ CCTV ദൃശ്യങ്ങൾ അടക്കം സൂക്ഷിച്ചു വെക്കണമെന്നുള്ളതായിരുന്നു. എന്തായാലും ED പറഞ്ഞിട്ടുള്ളത് രഹസ്യമായിട്ടല്ല, മറിച്ച് കൃത്യമായിട്ട് CCTV അടിസ്ഥാനത്തിൽ തന്നെയാണ്, അല്ലെങ്കിൽ ദൃശ്യങ്ങൾ സൂക്ഷിച്ചു വെച്ചുകൊണ്ട് തന്നെയാണ് ഈ ചോദ്യം ചെയ്യൽ മുന്നോട്ട് നീങ്ങുന്നത്. മാത്രവുമല്ല, ഈ മാസപ്പടി കേസിൽ FIR രജിസ്റ്റർ ചെയ്യാൻ തക്ക രീതിയിലുള്ള ക്രിമിനൽ കുറ്റങ്ങൾ തങ്ങളുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. ഇക്കാര്യം സംസ്ഥാന പോലീസ് മേധാവിയെ 2 തവണ കത്തിലൂടെ അറിയിച്ചതായിട്ടും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ജീവനക്കാർ നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കുകയാണ്. ജീവനക്കാരെ ചോദ്യം ചെയ്യുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ സൂക്ഷിച്ചു വെക്കണമെന്ന് കഴിഞ്ഞ തവണ തന്നെ ഹൈക്കോടതി ഇടക്കാല ഉത്തരവിട്ടിരുന്നു. ചോദ്യം ചെയ്യലിന്റെ പേരിൽ ED ബുദ്ധിമുട്ടിക്കുന്നെന്ന് ആരോപിച്ച് CMRL ജീവനക്കാരുടെ ഹർജിയും ഉണ്ടായിരുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു രേഷ്മ ബാബു.